നമ്മൾ ഈ കാണുന്നതാണ് കൊവാള എന്ന് പറയുന്നത്. അതായത് ഓസ്ട്രേലിയ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ കൊവാള. ഇടയ്ക്ക് ഈ ഇൻവെർലൊക്കെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഇടയ്ക്ക് ബാക്ക്യാർഡിലൊക്കെ വരും. ഇത് തിന്നുന്നത് യൂക്കാലിപ്സ് മാത്രമാണ് തരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ 20 മണിക്കൂർ അത് ഉറക്കമായിരിക്കും. ഇതിൻ്റെ ഭക്ഷണത്തിനോട് വേറെ യൂക്കാലിപ്സ് മാത്രം അതിന് വേറെ ഒരു ജീവി യൂക്കാലിപ്സ് തിന്നുകയല്ല, ഒരു ഇലകൾ തിന്നുകയല്ല, വേറെ ഒരു ജീവി. അതുകൊണ്ട് ഭക്ഷണം ആരും തട്ടിക്കൊണ്ട് പോകുന്നത് പേടിക്കുകയില്ല. സോ ഇതാണ് കൊവാള. കൊവാളയും വൊമ്പാറ്റോ ഒക്കെ ഒരേ ഫാമിലിയിൽപ്പെട്ട ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമൽസാണ്. ഇതല്ല, അതെ, ഇവിടെ ഈ ഇത് വെച്ചേക്കുന്നുണ്ടോ, ഈ ഈ മരത്തിലൊരു പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നുണ്ടല്ലോ, ഇത് ഇതേത് കണ്ടല്ലേ. അത് അതിൻ്റെ പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കൊവാള കയറി എന്നെ മണ്ടയ്ക്കെന്നാൽ ആൾക്കാർക്കൊന്ന് കാണാൻ മേലാതെ വരും. അതുകൊണ്ട് അത് വലിഞ്ഞു കയറി മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ആ പ്ലാസ്റ്റിക് അവിടെ കെട്ടി വെച്ചേക്കുന്നത്. അതിൻ്റെ ക്ലോസ് അകത്തെ പിടിക്കില്ല, അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് അവൻ വലിഞ്ഞു കയറിയില്ല. അപ്പോൾ ഈ താഴെ തന്നെ കാണും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിരുന്ന 20 മണിക്കൂർ ഉറക്കമായിരിക്കും. നമ്മൾ ഈ കാണുന്നതാണ് ഡിങ്കോ എന്ന് പറയും. അതായത് ഓസ്ട്രേലിയയിലെ ഒരു വൈൽഡ് ആനിമലാണ്. കുറുക്കനെ പോണൊക്കെ തന്നെ ആയിരിക്കും നാട്ടിലെ, പക്ഷേ കുറുക്കനല്ല. ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇവിടെ അബോറിജിനൽസ് ആൾക്കാർ അവരുടെ ഇടയിൽ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാണെന്നാണ് പറയുന്നത്. അത് കാട് കയറി അതിങ്ങനെ പെറ്റു പെരിയതാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്യുർ വൈൽഡാണ്, മനുഷ്യനെ സാധാരണ ആക്രമിക്കില്ല. 1980 ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. ഇത് സാധാരണ ഡെസേർട്ടുകളിൽ, അതിൽ ബുഷ്ലാൻഡ് എല്ലായിടത്തും കാണുന്നത്. നമ്മൾ ഈ താമസിക്കുന്ന പ്രദേശമൊക്കെ വളരെ കുറവാണ്. ഇതാണ് ഡിങ്കോ എന്ന് പറഞ്ഞ സാധനം. ഇവനാണ്, ഈ കാണുന്നവനാണ് വൊമ്പാറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ ഞങ്ങൾ താമസിക്കുന്ന സൈഡിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ വൊമ്പാറ്റ്. രാത്രി കാലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ 100 മൈൽ സ്പീഡിലൊക്കെ കാറേ പോകുമ്പം റോഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്ന ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയ ഡാമേജൊക്കെ പറ്റും. സോ ഇതാണ് വൊമ്പാറ്റ്. ഇവിടങ്ങളിൽ ഓസ്ട്രേലിയ മുഴുവൻ കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ വൊമ്പാറ്റ്. നമ്മുടെ നാട്ടിലെ പന്നിയുടെയൊക്കെ ഒരു ചെറിയൊരു ഒരു ഷേപ്പുണ്ട് കാണാനും എല്ലാത്തിനും. നമ്മൾ ഈ കാണുന്ന നമ്മുടെ ടൈഗർ കുവാൾ എന്നാണ് അതിൻ്റെ പേര്. അതായത് എൻ്റെ ടൈഗർ കുവാൾ എന്ന് പേര് വരാൻ കാരണം അത് ടൈഗറിൻ്റെ ഷെയ്പ്പുണ്ട്. അതായത് കുഞ്ഞു അതിൻ്റെ ദേഹത്ത് ടൈഗറിനെ പോണെങ്കിൽ പുള്ളികളും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇത് ടൈഗർ കുവാൾ എന്ന് പേര് പറയുന്നത്. അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതിനെ. ഇതാണ് ടൈഗർ കുവാൾ. നമ്മൾ ഈ കാണുന്ന ഇപ്പോഴാണ് കാസ്റ്റർ ബറേ എന്ന് പറയുന്നത്. അതായത് ന്യൂഗിനിയയിലും ഓസ്ട്രേലിയയിലെ റെയിൻ ഫോറസ്റ്റുകളും ഡീ ഫോറസ്റ്റുകളും കണ്ടുവരുന്ന ഒരു തന്നെ ബേഡാണ്. വേൾഡ് ലാർജസ്റ്റ് അല്ലെ ഡെഡ്ലിയസ്റ്റ് ബേഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തലയിൽ കാണുന്ന ഹുഡില്ല, ഹുഡ് കൊണ്ട് ഒരു മനുഷ്യനെ ആക്രമിച്ച് വലിയ മുറി ഉണ്ടാക്കാനും കൊല്ലാനും പറ്റും. സോ ഇതിനെ വളരെ ഡേഞ്ചറസായ ഒരു ബേഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് ടോണി ഫ്രോഗ് മൗത്ത് എന്ന് പറഞ്ഞ ഒരുതരം മൂങ്ങയാണ്. ഇവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു മൂങ്ങയാണിത്. ഇത് നമ്മുടെ ഇവിടങ്ങളിൽ കണ്ടുവരുന്ന ചെറിയൊരു ബ്ലൂ ടൈഡ് ലിസാർഡാണ്. ഇത് സാധാരണ റോഡുകളൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാം. അതിൻ്റെ ഏകദേശം സമ്മർ ടൈമിലാണ് ഇത് ഏകദേശം റോഡിൽ നിന്നൊക്കെ കണ്ടുപോകാൻ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഇറങ്ങി ചത്ത് കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം കിടക്കുന്ന ഇവിടുത്തെ സാധാരണ ലോക്കൽ ഒരു ലിസാർഡാണ് ഇത് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ അരണയൊക്കെ പോകണമൊക്കെ തന്നെ ഉള്ള ഇച്ചിരി വലിപ്പമുള്ളൊരു സാധനമാണിത്. ഇതുകൊണ്ട് എന്തൊരു മനോഹരമായ കാഴ്ച നോക്കിയിട്ട് അത് മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞിന് വേണ്ടി എത്തി അടയിരിക്കുകയാണ് അത് ഈ ജ്യൂസ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ത്രെട്ടൻ ചെയ്യും, നമ്മളെ ഓടിക്കും. കണ്ടാ, നല്ല മനോഹരമായ കാഴ്ചയല്ലേ, കണ്ടാ അടിപൊളി. Thank you.
ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമൽസിലെ കണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും നന്ദി, നമസ്കാരം.